നമസ്കാരം കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന കേട്ടറ്റ് കാറ്റഗറി 1 and 2 പരീക്ഷകൾക്കായിട്ട് EVS എന്ന സബ്ജക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം, ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെപ്റ്റംബർ 16, ബി മാർച്ച് 22, സി ഏപ്രിൽ 22, ഡി മാർച്ച് 21. ലോക ജലദിനം, ഓക്കെ ആൻസർ നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ CPCRI മാങ്കൊമ്പ്. ഇതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോന്നും ശരിയായ സ്ഥലത്താണോ എന്നുള്ളതാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആദ്യത്തെ CPCRI മാങ്കൊമ്പ്, ബി CTCRIL ശ്രീകാര്യം, സി RRII വാമനപുരം, ഡി IISR കാസർഗോഡ്. ഇതിലേതാണ് ശരിയായ ജോഡി? ഓക്കെ ഉത്തരം നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, CTCRIL ശ്രീകാര്യം. അതാണ് ശരിയായ ഉത്തരം. ഓക്കെ അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? വീണ്ടും അതുപോലെ തന്നെയുള്ളൊരു ചോദ്യം തന്നെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? അതിലെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഷോർട്ട് ഫോം തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോമാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. അതിലെ ശരിയായ ജോഡിയാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ CPCRI, അതിൻ്റെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബി CTCRIL സെൻട്രൽ ടർബർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ സി RRII റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അടുത്തത് ഓപ്ഷൻ ഡി IISR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീഷീസ് റിസർച്ച്. ആദ്യത്തെ CPCRI സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, രണ്ടാമത്തെ CTCRIL സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ സി RRII റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഡി IISR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീഷീസ് റിസർച്ച്. ഇതാണ് ഓപ്ഷൻസ്. ഇതിലേതാണ് ശരിയായ ജോഡി? ഓക്കെ ആൻസർ നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി CTCRIL സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ അടുത്ത ചോദ്യം, കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കണ്ണ്, ബി ഹൃദയം, സി വൃക്ക, 4 ഡി ത്വക്ക്. നാലാമത്തെ ഓപ്ഷൻ ത്വക്ക്. കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ ഉത്തരം നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ കണ്ണ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ അടുത്ത ചോദ്യം, വൈറ്റമിൻ B2 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? വൈറ്റമിൻ B2 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ എ അസ്കോർബിക് ആസിഡ്, ബി പിരിഡോക്സിൻ, സി ഫോളിക് ആസിഡ്, ഡി റൈബോ ഫ്ലേവിൻ. വൈറ്റമിൻ B2 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അടുത്ത ചോദ്യം,
മലമ്പനി രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി വിഭാഗം. മലമ്പനി രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി വിഭാഗം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബാക്ടീരിയ, ബി ഫംഗസ്, സി വൈറസ്, ഡി പ്രോട്ടോസോവ. മലമ്പനി രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി വിഭാഗം ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ, ഇതിലേതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രോട്ടോസോവയാണ് മലമ്പനി രോഗത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി വിഭാഗം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ആഹാര സംഭരണവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഈ ചോദ്യം ശ്രദ്ധിക്കണം. ആഹാര സംഭരണവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതല്ല, ഗ്രൂപ്പിൽ പെടാത്തത്. ഓക്കെ, ഓപ്ഷൻ എ ക്യാരറ്റ്, ബി റാഡിഷ്, സി ഉരുളക്കിഴങ്ങ്, ഡി ബീട്രൂട്ട്. ആഹാര സംഭരണവുമായി ബന്ധപ്പെട്ട് അല്ലാത്തത്, ബന്ധപ്പെടാത്തത് ഏത്? ഓക്കെ, ആൻസർ നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഉരുളക്കിഴങ്ങാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രം, ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രം. ഓപ്ഷൻ എ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ്. ഓപ്ഷൻ ബി സി ട്വൽവ് എച്ച് ട്വൻ്റി ടു ഒ ഇലവൻ. സി സി ടു എച്ച് ഫോർ ഒ ടു. ഡി സി ഫൈവ് എച്ച് ടെൻ ഒ ഫൈവ്. ഇതിലേതാണ് ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രം? ഓക്കെ, ആൻസർ നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇത്, ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രം. സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ്, അതാണ് ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്. ഓപ്ഷൻ എ വിക്രം സാരാഭായ്, ബി സതീഷ് ധവാൻ, സി എ പി ജെ അബ്ദുൽ കലാം, ഡി ജി മാധവൻ നായർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഇതിലാര് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, എ പി ജെ അബ്ദുൽ കലാം, ജി മാധവൻ നായർ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? ഗരുഡശലഭം. ഓപ്ഷൻ ബി ബുദ്ധമയൂരി, സി വനദേവത, ഡി മലബാർ റോസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏത് എന്നതാണ് ചോദ്യം. ഗരുഡശലഭം, ബുദ്ധമയൂരി, വനദേവത, മലബാർ റോസ്. ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. അടുത്ത ചോദ്യം. പരീക്ഷിച്ചു നോക്കി കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിലുള്ള പഠിതാക്കളാണ് ഡാഷ്, അതിനൊരു പേരുണ്ട്. പരീക്ഷിച്ചു നോക്കി കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിലുള്ള പഠിതാക്കൾക്ക് പറയുന്ന പേര്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സാമാന്യ യുക്തി പഠിതാക്കൾ, ബി ക്രിയാത്മക പഠിതാക്കൾ, സി വിശകലനാത്മക പഠിതാക്കൾ, ഡി ഭാവനാത്മക പഠിതാക്കൾ. പരീക്ഷിച്ചു നോക്കി കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഇതിലേത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ക്രിയാത്മക പഠിതാക്കൾ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ ഈ ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും ഒന്നുകൂടി ഒന്ന് കണ്ട് അത് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.